ചങ്ങനാശ്ശേരി വലിയ പള്ളിയിൽ റമദാൻ 27 രാവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന കാര്യങ്ങളുടെ ചില വീഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നപ്പോൾ അതിനോട് ഞാൻ പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതികരിച്ചതിനെ തുടർന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഇമാം റമദാനിലെങ്കിലും തനിക്കൊന്ന് നന്നായി കൂടെടോ എന്ന് ചോദിച്ച് ഒരു മനോഹരമായ കുറിപ്പ് പുറത്തിറക്കി. യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിനോട് യോഗ്യമായ വളരെ പോരീക്ഷയുള്ള വളരെ മനോഹരമായ ദീനിയായിട്ടുള്ളൊരു കുറിപ്പാണത്. അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് വിശദീകരിക്കണമെന്ന് തോന്നി. കാരണം ഞാൻ ആ ക്ലിപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചിലർക്കൊക്കെ മനസ്സിലായില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തു, അല്ലെങ്കിൽ അതിലെന്താ തെറ്റ്, അല്ലെങ്കിൽ അത് ശരിയല്ലേ എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിച്ചു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ചങ്ങനാശ്ശേരി വലിയ പള്ളിയിൽ റമദാൻ 27 രാവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയമാണ് എൻ്റെ ചർച്ചയുടെ പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത്. അല്പം ദൈർഘ്യമുണ്ടാകാം, എന്നോടൊപ്പം അവസാനം വരെ സഞ്ചരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആദ്യമേ അതിനെ സംബന്ധിച്ച് ബഹുമാന്യനായ ഉസ്താദിൻ്റെ പേജിൽ തന്നെ പുറത്തു വന്ന ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. കണ്ടല്ലോ, ഈ ക്ലിപ്പ് കണ്ടാൽ വളരെ പെട്ടെന്ന് ഒരാൾക്ക് എന്താണ് തോന്നുക? സാധാരണ ഈ ക്ലിപ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് എവിടെയാണ്? സാധാരണ നമ്മൾ ഈ ക്ലിപ്പുകൾ കാണാറുള്ളത് കല്യാണത്തിന് ശേഷം, ഇപ്പോൾ 1 മിനിറ്റ് 30 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കല്യാണത്തിൻ്റെ ആകെ സംഗതികളെ ചേർത്ത് ഇതുപോലെ മനോഹരമായി വീഡിയോ ക്ലിപ്പുകൾ ഇറക്കാറുണ്ട്. സിനിമകൾ പുറത്തിറങ്ങുമ്പോൾ അതിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വീഡിയോ ക്ലിപ്പുകൾ ഇറങ്ങാറുണ്ട്. പിന്നെ ഏതെങ്കിലും ആളുകളെ കൂട്ടുന്ന അല്ലെങ്കിൽ ആളുകളെ കൂട്ടാൻ ആവശ്യമുള്ള സംഘടനകളുടെ ചില പരിപാടികൾക്ക് ചില പ്രമോസായിട്ട് ഇതിറങ്ങാറുണ്ട്. സീരിയലുകൾക്ക് ഇതിറങ്ങാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ചില വളരെ പോഷായിട്ടുള്ള ഇവൻറ്റുകൾക്ക് ഇതൊക്കെ ഇറങ്ങാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇത് കാണാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇതും ഇതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ കണ്ടപ്പോൾ അത് ബഹുമാന്യനായ ഇമാം ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ജനങ്ങളെ അറിയിക്കുന്നൊരു ക്ലിപ്പാണ്. അദ്ദേഹം ഇതിൽ എവിടെ നിന്നോ കിട്ടിയ ഒരു ക്ലിപ്പ് കുത്തിത്തോണ്ടി എന്നൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹവും ഇതിൻ്റെ സംഘാടകരും ഇത് സമൂഹത്തെ കാണിപ്പിക്കാൻ ആഗ്രഹിച്ച ക്ലിപ്പാണ്. അങ്ങനെ ആഗ്രഹിച്ച ക്ലിപ്പാണ് ഞാനും കണ്ടത്. അത് കണ്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചതും ഇത് ഒത്തിരി ആളുകളിലേക്ക് എത്തണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിനാണല്ലോ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ ഇത് വിക്ഷേപിക്കുന്നത്. ഞാനും അതുകൊണ്ടൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിൽ അതെല്ലാവരിലേക്കും എത്തട്ടെ എന്ന് കരുതിയാണ് ഞാനും അതിനൊരു ചെറിയ പുഷ് കൂടി കൊടുത്ത് എൻ്റെ പേജിലേക്ക് ഇട്ടത്. അതിനകത്ത് എൻ്റെ ചില അഭിപ്രായങ്ങൾ വളരെ മിനിമം വാക്കുകളിൽ അതിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ അത് വേറൊന്നും കൊണ്ടല്ല. ഈ ചില നിശബ്ദമായ പ്രാണികളെപ്പോലെ ചിലയിടങ്ങളിൽ ഇഴഞ്ഞു കയറുന്നതുപോലെ ചില സംഗതികൾ നമ്മുടെ പള്ളികളിലും നമ്മളുടെ അമലുകളിലുമൊക്കെ ഇഴഞ്ഞു കയറി പിന്നെ അത് മുഴുവൻ അങ്ങ് വ്യാപിക്കുകയും പിന്നെ അതിൻ്റെ സ്ഥലങ്ങളായി ഇത് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരം കാര്യങ്ങളെ നമ്മളിതൊക്കെ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഈ റമദാൻ 27 രാവുമായി ബന്ധപ്പെട്ടും റമദാനുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഏതാണ്ട് 12,000-ത്തോളം വരുന്ന പ്രധാന പള്ളികളിലും അതുപോലെയുള്ള ചെറിയ തൈക്കാ പള്ളികളിലുമൊക്കെ ഒത്തിരി എന്താ പറയുന്നത് ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങൾ നൽകുന്ന സംഗതികളൊക്കെയുണ്ട്. ഇത് വളരെ മനോഹരമായി നന്നായി ഇതിൻ്റെ സംഘാടകരും ബാക്കിയുള്ളവരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരാരും ഇതിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി ഇത്തരം ഒരു വലിയ ആക്റ്റീവ് പ്രമോ ആയിട്ടൊന്നും ചെയ്തു വിടുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം അതല്ല. നോമ്പ് തുറക്കാൻ വരുന്നവരെ നോമ്പ് തുറപ്പിക്കുന്നു, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നു, വേറെ ആരെയും കാണിപ്പിക്കാൻ അവരത് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ചില മീഡിയകളും മറ്റുമൊക്കെ ചെന്ന് ഇപ്പോൾ പാളയം പള്ളിയിലെ കഞ്ഞി അല്ലെങ്കിൽ പൂന്തുറ പള്ളിയിലെ കഞ്ഞി
അല്ലെങ്കിൽ ചിന്നക്കടപ്പള്ളിയിലൊക്കെ നീ എന്നൊക്കെ പറഞ്ഞ് ചില പ്രാദേശിക വാർത്തകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും ഒരു ആക്റ്റീവ് പ്രൊമോഷൻ്റെ ഭാഗമല്ല. ഇവിടെ ഇത്തരം സംഗതികൾ, ഇപ്പം നമ്മൾ പോലെ അറേബിക് മോഡലിൽ കടിഞ്ചായകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് പല ഇതിൽ നിന്ന് ഇങ്ങനെ ഇച്ചിച്ചിട്ട് വീഴുന്നതൊക്കെ കാണിക്കുമ്പോൾ പൊതുവിൽ അന്യമതത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പൊതുവിലൊരു ചർച്ച തന്നെയുണ്ട് ഇതൊരു തീറ്റ മാസമാണ് എന്നൊക്കെ പറഞ്ഞ്. ഒരുപക്ഷെ ആസൂത്രിതമായി പറയുന്നതാകാം, അവരുടെ അത്തരം കാര്യങ്ങൾക്ക് അങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതുമില്ല. പക്ഷേ അത് ആലോചിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അങ്ങനെ പറയിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. എനിക്കറിയാവുന്ന ഈ മതവിശ്വാസത്തിലെ 80% നോമ്പുകാരും വളരെ മിതമായി ഭക്ഷണം കഴിച്ച് ഈ നോമ്പ് തുറന്നു കഴിഞ്ഞ് വിശ്രമമില്ലാതെ 11, 12 പിന്നെ രാത്രി 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് പ്രാർത്ഥനകളിൽ വ്യാപൃതരാകുന്നവരാണ് വലിയൊരു സമൂഹവും. പക്ഷേ എന്തുകൊണ്ടിതിങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഇഫ്താർ ചടങ്ങുകളെന്ന പേരിൽ എവിടെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കപ്പെടുന്ന ചില സംഗതികളുടെ വീഡിയോ ചിത്രങ്ങളും ജ്യൂസിൻ്റെ ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ചിത്രങ്ങളും എല്ലാം കൂടിയാണ് ഇതിൻ്റെ ചർച്ചയുണ്ടാകുന്നത്. അതൊരു പൊതുസമൂഹത്തിൻ്റെയോ ബാഹ്യഭാവമായിട്ടോ തുടർന്നാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ പള്ളികളിൽ കൂടി അതിൻ്റെ ഒരു പ്രമോസാക്കിയെടുത്ത് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ വല്ലാതെ വർദ്ധിപ്പിച്ച് അത് സമൂഹത്തിൻ്റെ പുറത്തേക്ക് വിടുന്നതിൻ്റെ ഒരു താല്പര്യമാണ് ഇതിൽ പ്രധാനമായുള്ളത്. പിന്നെ അതുകൂടാതെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പള്ളിയിലെ പ്രാധാന്യം അമലാണ്, ഇബാദത്താണ്, അതിൽ ആർക്കും തർക്കമൊന്നും ഉണ്ടാവില്ല. ബാക്കിയെല്ലാം അനുബന്ധ കാര്യങ്ങളാണ്. ആ അനുബന്ധ കാര്യങ്ങളെ ഏറ്റവും മിനിമമായ രീതിയിൽ ചെയ്യുക, അങ്ങനെ പോവുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മക്കത്തും മദീനയിലും ഒക്കെ പോകുമ്പോൾ അവിടെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെ അളവും അതിൻ്റെ പിന്നിലെ ഒരു നിസ്വാർത്ഥമായ താല്പര്യവും ഒക്കെ എത്രയോ വലുതാണ്. പക്ഷേ അതെല്ലാം ചെയ്യുമ്പോഴും അത് പള്ളിക്കകമാണ്, പള്ളി പരിസരമാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് ഞാനിവിടെ നോമ്പ് തുറന്നിട്ടുള്ളത് കൊണ്ട് രണ്ടൊരു 6-7 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത്. ഒരു കുബൂസ്, ഒരു തൈര്, 2 ഈത്തപ്പഴം, പിന്നെ സംസം വെള്ളം മതിയായതാണ്. രാത്രി 10 മണിവരെയും 11 മണിവരെയും ഒരാൾക്ക് പോലും വിശപ്പും ദാഹവും ഒന്നും തോന്നില്ല അത്രയും കഴിച്ചാൽ തന്നെ. പക്ഷേ അത് വളരെ മിനിമമാണ്. വേണമെങ്കിൽ അവിടെ ലൈവ് ദോശ, മുട്ട ഓംലെറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചോക്ലേറ്റ്, ഇതൊക്കെ നമുക്ക് ചെയ്തിട്ട് ഇതിനെല്ലാം നമുക്കൊരു ന്യായീകരണങ്ങൾ പറയാൻ പറ്റും. അതെല്ലാം ഇങ്ങനെയാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ കഴിയും. അപ്പോൾ അത് പിന്നീട് പിൽക്കാലത്ത് ഇനി വരും വർഷങ്ങളിൽ ഇത് കുറച്ചുകൂടെ ശക്തിപ്പെട്ട് ഇത് കുറച്ചുകൂടി കാർണിവൽ രൂപത്തിലേക്ക് മാറി ഇത് വലുതായി, അപ്പോൾ ഒരുപക്ഷെ ഇത് തുടങ്ങിയ ഇമാം അവിടെ ഉണ്ടാവണമെന്നില്ല, വേറെ വരുന്ന ഒരാൾ ഇത് ഏറ്റെടുത്ത് പിന്നെ വേണമെങ്കിൽ 24, 25, 26, 27 4 ദിവസത്തേക്ക് അത് നീട്ടി പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വരുന്ന ഒരു സംഗതിയായി. ഇവിടെ ഈ ഉസ്താദ് തന്നെ അദ്ദേഹത്തിൻ്റെ പേജിൽ എഴുതിയേക്കുന്നത് പോലെ, നമ്മുടെ മതത്തിൽ വലിയ കേട്ടുകേൾവിയില്ലാത്ത, ചരിത്രങ്ങളൊന്നുമില്ലാത്ത എഴുത്തിനിരുത്തൽ ചടങ്ങ് 27-ആം രാവിനായി, പിന്നെ അതിന് മുമ്പ് വേറൊരു ചടങ്ങായി. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ചില കാര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നത് ഇതുപോലെ ചില കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നിന്നാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയുണ്ടാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. അതാണ് അതിന് വലിയ പ്രാധാന്യമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എനിക്കറിയാവുന്ന എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടായ സംഭവമുണ്ട്. ഒരു വലിയ പണ്ഡിതൻ സേവനമനുഷ്ഠിക്കുന്ന മഹല്ലിൽ അദ്ദേഹം ബാങ്ക് വിളിക്കുന്നതിന് പകരം മണിയടിക്കുന്ന ഒരു ഏർപ്പാട് കൊണ്ടുവന്നു. അതിന് പറഞ്ഞ ന്യായീകരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ബാങ്ക് വിളിക്കുമ്പോൾ ആ എൻ്റെ ബാങ്കിന് ഉത്തരം നൽകാത്തവർ നാളെ ശപിക്കപ്പെട്ടവരായി പോകുമെന്ന് മറ്റോ പറഞ്ഞ പ്രവാചക വചനമോ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതി. അപ്പോൾ അത് ആളുകൾക്കെല്ലാം ഒരു സ്വീകാര്യമായി തോന്നി. എന്തിനാ, സ്വന്തം കൗമ് അഥവാ ആ കവലയിൽ ഇത് കേൾക്കുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ഈ സമൂഹത്തോടുള്ള ഒരു ഗുണകാംക്ഷ എന്ന നിലയിൽ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ പിൽക്കാലത്ത് അത് വ്യർത്ഥവും അർത്ഥശൂന്യവുമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് നിർത്താൻ വല്ലാതെ പാടുപെട്ടു. പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം എങ്ങാണ്ടാണ് അതിനൊരു മാറ്റം വന്നത്. ഇപ്പോൾ അടിയുമുണ്ട്, ബാങ്ക് വിളിയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ ഈ എഴുത്തിനിരുത്തൽ പോലെ പിന്നെ ഇത്തരം ഷോ പോലെ ഒക്കെ ഇതിലേക്ക് കടന്നു വരുന്ന ഓരോ സംഗതികളാണ്. അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ശ്രദ്ധയുണ്ടാകേണ്ടത്. ഒരു പ്രദേശത്ത് മാത്രം ഇന്ത്യയിൽ എല്ലായിടവും അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന 3-4 പള്ളിയും ഒരു പ്രദേശവും എൻ്റെ സ്ഥലത്തുണ്ട്. അത് വ്യാകരണപ്രകാരം തെറ്റില്ലെന്നാണ് പറയുന്നത്, അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഹറമിലും മറ്റുള്ള സ്ഥലത്തുമൊക്കെ പോകുമ്പോൾ അള്ളാഹു അക്ബർ എന്നാണ് കേൾക്കുന്നത്. ഈ അല്ലാഹു അക്ബർ ഉത്ഭവിച്ചതും ഒരു കാര്യപ്പെട്ട പണ്ഡിതനുമായി ബന്ധപ്പെട്ടുള്ള വ്യാകരണ വിശദീകരണവുമായി ബന്ധപ്പെട്ടാണ്. അതിപ്പോഴും മാറി വരുന്നു, ചെറുതായിട്ടൊക്കെ മാറി മാറി വരുന്നു. എന്നാലും അത് മാറാൻ അത്രമേൽ സമയമെടുത്തു എന്നുള്ളതാണ്. തെറ്റല്ലെന്നാണ് ചിലരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തുമാകട്ടെ,
ഇത്തരം ചില സംഗതികൾ ഇങ്ങനെയാണ് ഇതിനുള്ളിലേക്ക് കടന്നു വരുന്നത്. അതിനെ സംബന്ധിച്ചുള്ള ജാഗ്രത ഉണ്ടാവുക എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ചില മനുഷ്യർ കീച്ചകളുടെ സ്വഭാവമാണ്, മാലിന്യങ്ങളിൽ ചുറ്റിപ്പറ്റി കറങ്ങുന്ന അത്തരം സ്വഭാവത്തിന് ഉടമയായ ചില യൂട്യൂബ് വ്യവസായികളുണ്ട്. ഈ വിഷയത്തിനോടാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ അതിൽ രണ്ട് കാര്യമുണ്ട്. ഈ വിഷയം മാലിന്യമായി അങ്ങക്ക് തന്നെ തോന്നുന്നോ എന്നെനിക്ക് ഈ കുറിപ്പ് വായിച്ചപ്പോൾ ഒരു സംശയം. രണ്ട്, ഈച്ച എന്ന് പറയുന്നത് അത് അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചും അതിൻ്റെ ചിറകിലടിയിലുള്ള എന്താ ഔഷധമൂല്യത്തെക്കുറിച്ചുമൊക്കെ ഹദീസുകളിൽ വെച്ച് നമ്മൾ പലരോടും ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈച്ച അത്രമേൽ കാര്യമൊന്നുമില്ല. കാര്യം എന്തെന്നറിയാതെ എവിടെ നിന്നെങ്കിലും കിട്ടുന്ന തുണ്ടുകളിപ്പുകൾ വെച്ച് നെറ്റ് വ്യവസായത്തിലൂടെ അംബാനിയാകുന്നത് സ്വപ്നം കാണുന്നവർ, എവിടെ നിന്നെങ്കിലും കിട്ടിയതല്ല, അങ്ങയുടെ പേജിൽ തന്നെയും അങ്ങയുടെ ഇതിൽ തന്നെയും പുറത്തുവിട്ട, അത് കണ്ട് കൗതുകത്തോടെ അന്വേഷിച്ചപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടത്. കുൽഹു അല്ലാഹു പോലും ഓതാൻ അറിയില്ലെങ്കിലും ആലിമീങ്ങളെ ദീൻ പഠിപ്പിക്കുന്നവർ, ഇതിനകത്ത് ഞാൻ ദീനും അല്ലെങ്കിൽ ഇതിൻ്റെ ഖുർആനിൻ്റെ വ്യാകരണവും ഖുർആനിൻ്റെ തജ്വീദും ഒന്നും ഞാൻ ആരെയും പഠിപ്പിക്കുന്നില്ല. ഞാനതിൻ്റെ സേവകനുമല്ല. ഞാനത് ഞാൻ ഓതുന്നത് പോലെയോ അല്ലെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഞാൻ ഖുർആൻ വ്യാഖ്യാനിക്കുന്നത് പോലെയോ അങ്ങനെ എന്നെ പിന്തുടരണമെന്നും അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഞാൻ കുട്ടികളുടെ ദർസ് നടത്തുന്ന ആളോ അങ്ങനെയുള്ള ആളുകളൊന്നുമല്ല. തജ്വീദിലൊക്കെ ഒരുപാട് ആളുകൾ പലപ്പോഴും ഓതുമ്പോൾ പലതരത്തിലുള്ള ശാരീരികവും പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധക്കുറവുകളും ഒക്കെ കൊണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതൊരുപാട് വലിയ പണ്ഡിതന്മാർക്കുണ്ട്. ചെറിയ ചെറിയ തൈക്കാപ്പള്ളികളിൽ നിസ്കരിക്കുന്ന പല ഇമാമുമാരായ മദ്രസ അധ്യാപകരായ പലർക്കും ഉണ്ട്. അതൊന്നും ഒരു പൊതുവിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രതിരോധിക്കാൻ മതിയായതല്ല. എന്തെങ്കിലും ആവട്ടെ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന 27-ാം രാവിൽ തറാവീഹ് മുതൽ അത്താഴ സമയം വരെ പള്ളിയിൽ ആരാധനകൾ നിർവഹിക്കുന്നവർക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ പേരിൽ ഒരു നാടിനെ തന്നെയും ആക്ഷേപിക്കുന്ന തരത്തിലാണ് തലക്കെട്ടുകൾ. അവിടെയാണ് മറ്റൊരു സംഗതി. എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ അതൊരു നാടിനെ ആക്ഷേപിക്കുന്ന സംഗതിയാക്കി നമ്മുടെ ഒരു അസ്തിത്വം ഉറപ്പിക്കാൻ വേണ്ടി അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുക്കും. എന്നെ പറയുമ്പോൾ എന്നെയാണ് പറയുന്നത്, ഇസ്ലാമിനെയല്ല പറയുന്നത്. എന്നെ പറയുമ്പോൾ പിന്നെ കരുനാഗപ്പള്ളിക്കാരെ കുറിച്ച് എല്ലാവരെ കുറിച്ചും അല്ല പറയുന്നത്, എന്നെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ചങ്ങനാശ്ശേരിയിലെ വലിയ പള്ളിയിൽ നടന്ന കാര്യം ചങ്ങനാശ്ശേരിയിലെ വലിയ പള്ളിയിൽ നടന്ന കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, അതല്ലാതെ വേറെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കാണുന്നതിന് പകരം അതിനെ ഒരു പ്രദേശത്തിൻ്റെ വിഷയമാക്കി വളർത്തി, എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ഈ ചങ്ങനാശ്ശേരിയിൽ സൈറനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ചതും സംസാരിച്ചതുമായ ഒരാളാണ് ഞാൻ. എനിക്ക് ചങ്ങനാശ്ശേരിക്കാരെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനെപ്പോഴും ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന നാടിൻ്റെ ഒരു ഒരു സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് റമദാന സന്തോഷത്തോടെ യാത്രയാക്കാം. ഏതെങ്കിലും സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടെങ്കിലും മാലിന്യത്തിലിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ മാലിന്യത്തിൽ മാത്രമൊന്നുമല്ല ഈ ചെയ്തിരിക്കുന്നത്, നല്ല ഭക്ഷണത്തിലിരിക്കും, അല്ലാത്തടത്തിരിക്കും, അതെല്ലാം ഇരിക്കും. അതും അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. അങ്ങനെ പോയി ഇരിക്കുന്നത് തന്നെ ഈ അള്ളാഹു ആ എന്താ പറയുക ജീവിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ നിർദ്ദേശമനുസരിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഈച്ചയെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞ് വല്ലാതെ വികാരാധീനനാവുമ്പോൾ ഞാനൊരു പൂച്ചക്കഥ പറയാം. അത് വേറൊന്നുമല്ല, ഒരു സന്യാസി അദ്ദേഹം കുട്ടികൾക്ക് രാവിലെ ഈ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗുരുകുലത്തിൽ. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പൂച്ച കുറച്ച് ശല്യം ചെയ്തു. ശല്യം ചെയ്തപ്പോൾ ഈ സന്യാസി വര്യൻ ഒന്നും മിണ്ടാതെ ഓടിപ്പോയി ഈ പൂച്ചയെ കൊണ്ടുപോയി ഒരു മുറിയിൽ അങ്ങ് കെട്ടിയിട്ടു, ശബ്ദം കേൾക്കാത്ത വണ്ണം. എന്നിട്ട് അദ്ദേഹം വന്നിരുന്ന് പഠനം തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം മുതൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഈ വിദ്യാർത്ഥികൾ ഇത് വിചാരിച്ചു ഇനി ക്ലാസ് എടുക്കുമ്പോൾ ഒരു പൂച്ചയെ ഇതുപോലെ കെട്ടിയിടുന്നത് നന്മയാണെന്ന് വിചാരിച്ചു, കാരണം ഗുരു കാണിച്ചു തന്നതാണല്ലോ. അങ്ങനെ അവരെന്ത് ചെയ്തു, നാളെ ഗുരുക്കന്മാരായപ്പോൾ അന്ന് ഗുരു എടുത്ത ആ ക്ലാസ് എടുക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു പൂച്ചയെ പിടിച്ചൊരു മുറി കൊണ്ടുവന്ന് കെട്ടിയിടും. അവർ ഗുരുദക്ഷിണയായിട്ടും ഗുരു പഠിപ്പിച്ചതായിട്ടുമാണ് ചെയ്യുന്നത്, കാരണം അതുകൊണ്ടാണല്ലോ അവരെ സാന്നിധ്യത്തിൽ ചെയ്തത് എന്ന് പറഞ്ഞതുപോലെ അങ്ങ് സാക്ഷിയായും സേവകനായും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏറ്റവും സൂക്ഷ്മതയോടെ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് അങ്ങക്കുള്ളത്. അല്ലാതെ ഇതിനെക്കുറിച്ച് വീഡിയോ പ്രൊമോ ചെയ്ത് പുറത്ത് വിട്ടിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ ഈച്ചയാണ് പൂച്ചയാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. ഇനി ഇതുപോലെ തന്നെ ഒരു സംഗതിയുണ്ട്. ഒരു ഇമാം ഒരു പള്ളിയിൽ സേവനത്തിനായി പോകുന്നു. കോവിഡിന് തൊട്ട് മുമ്പാണ് പോകുന്നത്. പിന്നെ കോവിഡ് ഒരുപാട് കാലം അവധിയാണ്. അവിടെ ഒരു ചെറിയ മക്കാമുണ്ട്, മക്ബറയുണ്ട്. അത് വളരെ ശാന്തമായി അവിടെയുണ്ട്. കുറച്ച് പേരൊക്കെ അതിൽ പോയി പ്രാർത്ഥിക്കുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു സാധ്യത തിരിച്ചറിഞ്ഞ് പുള്ളി ലീവിൽ വീട്ടിലായിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ
ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു ബുക്ക്, പ്രകമ്പനം കൊള്ളുന്ന ഒരു ബുക്ക് ഇറക്കി അങ്ങ് പ്രസിദ്ധീകരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സാഹചര്യമോ അതിനെ സംബന്ധിച്ചുള്ള തർക്കമോ ആളുകൾക്ക് ആശയക്കുഴപ്പമോ ഒന്നുമില്ല. പക്ഷേ ഇദ്ദേഹം തോന്നി ഇതവിടെ ഒരു അവസരമാണ്, അതുകൊണ്ട് ഇതപ്പോൾ അവിടെ ഉള്ളവർ പോലും അത്ഭുതപ്പെട്ടു, എടാ ഞങ്ങൾ 10-40 വർഷമായി ഇവിടെ ഇരുന്നിട്ട് പോലും ഇതിനെക്കുറിച്ച് ഇത്രയേ അറിഞ്ഞില്ല. ആകെ 10 ദിവസം ജോലി ചെയ്ത ഉസ്താദ് പിന്നെയാണ്ട് 6 മാസത്തോളം അവിടെ എങ്ങും വരാതെ വല്ല വെള്ളിയാഴ്ചകളിൽ മാത്രമൊക്കെ വന്ന ആൾ എങ്ങനെ ഇത് ഇറക്കി എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ഓരോ മനുഷ്യരുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ നാളെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മാറുന്നതിനെ സൂക്ഷിക്കേണ്ടതാണ്, അത്രമാത്രമേ ഉള്ളൂ. അല്ലാതെ നല്ല ഭക്ഷണം കൊടുത്തതുകൊണ്ടോ അത്തരം കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലെന്നോ ഒന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇൻറ്റൻഷൻ, അത് നമുക്കെന്ത് ശരിയായ ഇൻറ്റൻഷൻ ആയാലും അത് സമൂഹത്തിലേക്ക് വിക്ഷേപിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇൻറ്റൻഷൻ, നാളെ അത് രൂപപ്പെടാവുന്ന രീതി, ഇതിനെ സംബന്ധിച്ചൊക്കെ കൂടി ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ.